ദിലീസ് ഫുഡ് വേൾഡ്. നമ്മളിത്ത ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോരി എന്ന് പറയുന്ന മീനാണിത്. അപ്പൊ അത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച ഒരു കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പൊ ഫ്രണ്ട്സ്, അതിനു വേണ്ടി നമ്മളിവിടെ 1 കിലോ ഇതാണ് പറഞ്ഞ മീൻ, നത്തോലി എന്ന് പറഞ്ഞ മീൻ, അത് 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 വലിയ സവോള ചെറുതായി അരിഞ്ഞത്, പിന്നെ അതേപോലെ തന്നെ 2 തക്കാളി അതേപോലെ ചെറുതായി അരിഞ്ഞത്, അത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചതച്ചാണത്, 2 കഷ്ണം കുടംപുളി, അതേപോലെ തന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്ക് മസാല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതിന്റെ 1/2 പാലാണിത്, ഇത് 2/2 പാല്, പിന്നെ കുറച്ച് വേപ്പിൽ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അത്യാവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് ഓയിൽ ഉപയോഗിക്കും. പിന്നെ നമ്മളിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോ കണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഓക്കെ, താങ്ക്സ്. അപ്പോൾ നമ്മൾ മീൻകറി എടുക്കുന്നതായിട്ട് ചട്ടി വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. അതിനായിട്ട് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്, നമുക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്, അപ്പൊ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൂട്ടിക്കാം, കൂട്ടിച്ചെടുക്കാം. ഉലുവ ഏകദേശം മൂത്തു വന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സവാള ഒന്ന് മൂത്ത് വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോ നന്നായിരിക്കും. അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിക്കൊന്ന് സവാളക്കൊന്നും വഴങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ ചെറുതായി അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട്. ഒന്ന് തീ കമ്മിയാക്കിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കഴിക്കട്ടെ. ഒന്ന് തക്കാളി ഒന്ന് വെന്തിടട്ടെ. ഇപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ തക്കാളി എന്തായി നോക്കട്ടെ. ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം.
അപ്പൊ ഞാനാണ് എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയാണ് ഇപ്പൊ എടുക്കുന്നത്. കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം. തിളച്ച് വരുന്നതോടു കൂടി നമുക്ക് നമ്മുടെ അടുത്തുള്ള പൊടികൾ ചേർക്കാം. നമുക്ക് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, എന്നീ പൊടികളൊക്കെ ഒന്ന് ഒന്ന് വെന്ത് വരട്ടെ. കറിയുടെ ലെവലേ മാറിപ്പോയി, നല്ല സ്മെല്ല് വരുന്നു. എല്ലാം നല്ലപോലെ വേവിച്ച ശേഷമാണ് നമ്മൾ അടുത്ത് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു ഗുണം ആ കറിയിൽ കാണാനുമുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. തീ കമ്മേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ നമുക്ക് എന്തായി നോക്കാം. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് രണ്ടാം പാൻ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് രണ്ടാം പാൻ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോ നമുക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് ജീവിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഉപ്പ് നോക്കി കളയാം, കുറച്ചും കൂടി ഉപ്പിട്ട് കളയാം. നമ്മൾ സ്റ്റാർട്ടിങ് കുറച്ച് ഉപ്പിട്ടല്ലേ ഉള്ളൂ, പിന്നെ ഉപ്പിട്ടില്ലല്ലോ. അപ്പൊ ഇതും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് വെന്തോളൂ. അവിടെ ഇരിക്കട്ടെ. നമ്മുടെ മീൻകറി തിളച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചുറ്റിച്ചെടുക്കാം. കയ്യിലിട്ടിളക്കി കഴിഞ്ഞാൽ തീ കമ്മിയാക്കിയിട്ടുണ്ട്. കയ്യിലിട്ടിളക്കുകയും ചിലപ്പോൾ അത് പൊട്ടിയാലോ. മീനുകളൊന്നും പൊട്ടാൻ പാടില്ല. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അവിടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് നോക്കി നോക്കാം. നമ്മുടെ ഫിഷ് കറി ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒന്നാം പാൻ ഒഴിച്ചു കൊടുക്കാനുള്ള സമയമായിരിക്കുന്നു. നമുക്ക് ഒന്നാം പാൻ ഒഴിച്ചു കൊടുക്കാം.
ഞാനതുകൊണ്ട് ഒഴിക്കുന്നു. അതിന് കൂടുതൽ നമുക്ക് കുറച്ച് കറിവേപ്പിന് ഇട്ട് കൊടുക്കാം. തള ഒന്നാം പാൽ ഒഴിച്ച് തള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് നടച്ച് വെച്ചിട്ട് അതങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ നത്തോലി തേങ്ങാപ്പാൽ ഒഴിച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കൂടുതൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ അവസാനം വരെ കണ്ടതിന് എല്ലാവർക്കും വളരെ നന്ദി.